ലോകായുക്ത വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ. എന്തിനേറെ പറയുന്നു, നിലവിലിപ്പോൾ ഒരുവിധം നേതാക്കളെല്ലാം തന്നെ പരസ്യ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനിടയിൽ കണ്ണൂർ വൈസ് ചാൻസലർ നിയമന വിവാദത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ഹർജി ഇന്ന് ലോകായുക്ത പരിഗണിക്കുന്നത്. നിയമനത്തിൽ മന്ത്രി സ്വജനപക്ഷപാതം കാണിച്ചെന്നും മന്ത്രിയെ അയോഗ്യയാക്കണമെന്നും ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയാണ് ഹർജി നൽകിയത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഓൺലൈനായാണ് ഹർജി പരിഗണിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലോകായുക്ത ഓർഡിനൻസ് എല്ലാം തിടുക്കപ്പെട്ട് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇവിടെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഇവിടെ നിന്ന് നൽകിയ ഹർജിയിൽ കണ്ണൂർ വി സി ആയി ഗോപിനാഥ് രവീന്ദ്രനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയത് ചട്ടലംഘനവും സ്വജനപക്ഷപാതവുമെന്ന് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. 2 പദവിയിലിരിക്കുന്നവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് സ്വാഭാവികമാണെന്ന വാദമാണ് ആർ ബിന്ദു ഉയർത്തിയത്. നിയമനം നടത്തിയത് പൂർണ്ണമായും ഗവർണറുടെ ഉത്തരവാദിത്തത്തിലാണെന്നും മന്ത്രി അറിയിച്ചിരുന്നു. വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ നടത്തിയ എല്ലാ രേഖകളും ഹാജരാക്കാൻ ലോകായുക്ത സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇവ ഹാജരാക്കുകയാണെങ്കിൽ കേസ് ഫയലിൽ സ്വീകരിക്കണമോ എന്നതിൽ വാദം തുടങ്ങും. ഇന്ന് ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ സർക്കാർ വിശദീകരണം ഗവർണർക്ക് കൈമാറാനിരിക്കെയാണ് മന്ത്രിക്കെതിരായ കേസ് പരിഗണിക്കുന്നത്. മൊത്തത്തിൽ ഇപ്പോൾ ഇടിവെട്ടിയവനെ പാമ്പ് കഴിച്ചുന്ന അവസ്ഥയാണ് സർക്കാരിന്റെ. തുടർഭരണം കിട്ടുകയും ചെയ്തു, എന്നാൽ അതിപ്പോൾ അബദ്ധമായോ എന്നൊരു സംശയവുമില്ല. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. LDF വരും, എല്ലാം ശരിയാക്കുമെന്ന് ഉറക്കെ പറഞ്ഞവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? എല്ലാം കണ്ടം വഴി ഓടിപ്പോയെന്നാണ് തോന്നുന്നത്. പിണറായിയുടെ 5 വർഷത്തെ ഭരണം സകല പ്രതീക്ഷയും നശിപ്പിച്ചു. കൊലയാളികളെ രക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ വക്കീൽ നടക്കുന്നു. 50 കോടി മുടക്കി നവോത്ഥാന മതിൽ. ആശ്രിത നിയമനം സാധൂകരിക്കാൻ സുപ്രീം കോടതി വക്കീലിലെ ഖജനാവിൽ നിന്ന് പണമിറക്കി. ബന്ധു നിയമനങ്ങൾ, PSC അനധികൃത നിയമനങ്ങൾ, ബാർ കോഴ കേസുകൾ സാധൂകരിക്കാൻ കോടികൾ മുടക്കുന്നു. പിണറായി സ്തുതി ഗീതങ്ങൾ, പോസ്റ്ററുകൾ, പരസ്യങ്ങൾക്ക് കോടികൾ മുടക്കുന്നു. കോവിഡ് പ്രതിരോധത്തിലെ പാളിച്ചകൾ തുടങ്ങി അങ്ങനെ നീണ്ടുപോകുന്നതാണ് ഈ സർക്കാരിലെ അഴിമതി കഥകൾ. ഇപ്പോഴിതാ ലേറ്റസ്റ്റായി SSLC തോറ്റ അഭിമുഖത്തിലൂടെ ജോലിയിൽ പ്രവേശിപ്പിച്ചവർ CPM രാഷ്ട്രീയവും കോഴയുമായി വളർന്ന് പന്തലിക്കുന്നു. അഴിമതി, സ്വജനപക്ഷപാതം, അനീതിയുടെ കൊടുങ്കാറ്റ് ആഞ്ഞാഞ്ഞ് വീശുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഇനി ഇതുപോലെ 5 വർഷം കൂടെ മുൻപോട്ട് പോയാൽ കേരളം കുട്ടിച്ചോറാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. സഖാക്കളുടെ എനർജിയെല്ലാം നശിച്ചു പോയിരിക്കുന്നു. പകരം വെറും പിണറായി ഭക്തി സ്തുതിപാലകരായി മാറിയിരിക്കുന്നു. ചരിത്രപരമായ മണ്ടത്തരവും മൂല്യച്യുതിയും. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.